രേണുകാസ്വാമി കൊലക്കേസിൽ അറസ്റ്റിലായ കന്നഡ നടി പവിത്ര ഗൗഡക്ക് ജയിലിൽ മേക്കപ്പ് ചെയ്യാൻ സൗകര്യം ഒരുക്കിക്കൊടുത്ത് കർണാടക പോലീസ്. സംഭവം വിവാദമായതോടെ വനിതാ സബ് ഇൻസ്പെക്ടർക്ക് വെസ്റ്റ് ബാംഗ്ലൂരു DCP കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. തൻ്റെ കടുത്ത ആരാധകനായ രേണുകാസ്വാമി എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ കന്നഡ നടൻ ദർശൻ തൂതീപകപ്പാണ് നടി പവിത്ര ഗൗഡയും അറസ്റ്റിലായത്. ഈ കൊലപാതകം ചെയ്യാൻ ദർശനെ നിർബന്ധിച്ചത് പവിത്രയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ദർശൻ്റെ കടുത്ത ആരാധകനാണ് കൊല്ലപ്പെട്ട രേണുകാസ്വാമി. ദർശൻ്റെയും ഭാര്യ വിജയലക്ഷ്മിയുടെയും ജീവിതത്തിൽ വിള്ളലുണ്ടാക്കാൻ പവിത്ര ഗൗഡ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പവിത്രയുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ രേണുകാസ്വാമി ഒരു മെസ്സേജ് അയച്ചിരുന്നു. പവിത്രക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അശ്ലീല പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്താണ് രേണുകാസ്വാമിയെ കൊലപ്പെടുത്താൻ ദർശനെയും പവിത്രയെയും പ്രേരിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ പോസ്റ്റ് ചെയ്ത പരാമർശങ്ങൾ പവിത്ര ദർശനെ കാണിക്കുകയും അതോടെ ഇയാളെ ഇല്ലാതാക്കാൻ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുകയുമായിരുന്നു. ചിത്രദുർഗയിലെ ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാഘവേന്ദ്രയാണ് ദർശൻ ഇതിനായി പറഞ്ഞുവിട്ടത്. അയാൾ രേണുകാസ്വാമിയുമായി ബന്ധപ്പെടുകയും സൂപ്പർ സ്റ്റാർ ദർശൻ രേണുകാസ്വാമിയെ നേരിൽ കാണാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുകയും ചെയ്തു. കടുത്ത ദർശൻ ആരാധകനായ രേണുകാസ്വാമി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മികച്ച ഒരു ആരാധകൻ എന്ന നിലയിലാണ് ദർശൻ അയാളെ നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് രാഘവേന്ദ്ര അറിയിച്ചപ്പോൾ ഉടനടി അയാൾ യാത്ര തിരിച്ചു. വഴിയിൽ ദർശൻ്റെ ചില ഗുണ്ടകളും ആ കാറിൽ കയറി. രാത്രി മൈസൂരിനടുത്തുള്ള പട്ടാനകരയിലെ ആളൊഴിഞ്ഞൊരു ഷെഡിൽ അവർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ദർശൻ്റെ ഗുണ്ടകൾ രേണുകാസ്വാമിയെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോൾ സാക്ഷാൽ ദർശൻ തന്നെ നേരിട്ട് അയാളുടെ മുന്നിലെത്തി. തലപൊട്ടി ചോര ഒഴുകുമ്പോഴും രേണുകാസ്വാമി ദർശനെ കണ്ടപ്പോൾ നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചു. തന്നെ രക്ഷിക്കാനാണ് സൂപ്പർ സ്റ്റാർ എത്തിയതെന്ന് അയാൾക്ക് തോന്നി. എന്നാൽ ദർശൻ സ്വാമിയെ നേരിട്ട് മർദ്ദിക്കാൻ തുടങ്ങി. തൻ്റെ ബെൽറ്റ് ഊരി ദർശൻ രേണുകാസ്വാമിയെ ബോധം നശിക്കുമ്പോഴേ പുതിരെ തല്ലി. ബെൽറ്റ് കൊണ്ട് മർദ്ദിച്ചിട്ടും കലിയടങ്ങാത്ത ദർശൻ രേണുകാസ്വാമിയെ പൊക്കിയെടുത്ത് ഒരു തവണ ഭിത്തിയിലേക്കും മറ്റൊരു തവണ അവിടെയുണ്ടായിരുന്ന ടിപ്പർ ലോറിയിലേക്കും എറിയുകയും ചെയ്തു. മടങ്ങാൻ നേരം അവനെ ഇഞ്ചിഞ്ചായി മാത്രമേ കൊല്ലാവൂ എന്ന നിർദ്ദേശം നൽകാനും അയാൾ മറന്നില്ല. ഈ കടുത്ത മർദ്ദനം നേരിട്ട് കാണാൻ പവിത്ര ഗൗഡയും അല്പനേരത്തേക്ക് അവിടെ എത്തിയിരുന്നു. ക്രൂരമായ യാതനകളാണ് രേണുകാസ്വാമി ഏറ്റുവാങ്ങിയത്. വാളുകൊണ്ട് മൂക്ക് വിച്ഛേദിക്കുകയും നാവ് അറുത്തുമാറ്റുകയും ചെയ്തിരുന്നു. ഇരുമ്പ് ദണ്ടുകൊണ്ട് താടി അടിച്ചിളക്കി തല ഭിത്തിയിൽ ചേർത്ത് പലതവണ ഇടിച്ചിരുന്നു. കൈകാലുകൾ അടിച്ച് തകർത്തു. മർദ്ദനത്താൽ വാരയിലുകൾ പലതും ഒടിഞ്ഞു പോയിരുന്നു. ഇരുമ്പ് ദണ്ട് പഠിപ്പിച്ച് ശരീരത്തിൻ്റെ രഹസ്യ ഭാഗങ്ങളിൽ പൊള്ളിക്കുകയും ചെയ്തു. ഇത്രയൊക്കെ മർദ്ദനമേറ്റിട്ടും അയാൾ മരിക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ദർശൻ്റെ നിർദ്ദേശപ്രകാരം ഇലക്ട്രിക് ഷോക്ക് നൽകിയത്. അതോടെ അയാൾ പിടഞ്ഞു വീണ് മരിച്ചു. ദർശൻ്റെ അനുയായികൾ രേണുകാസ്വാമിയുടെ മൃതദേഹം കാമാക്ഷി പാലിയയിലെ ഒരു അഴുക്കുചാലിൽ കൊണ്ടുപോയി തള്ളി. മഴ സമയമായതിനാൽ മൃതദേഹം ഒഴുകി വളരെ ദൂരേക്ക് പോകുമെന്നായിരുന്നു അവർ കരുതിയത്. 30 ലക്ഷം രൂപയായിരുന്നു ഇതിനുള്ള മുഴുവൻ കൊട്ടേഷൻ. ഇതിലെ 5 ലക്ഷം രൂപ ദർശൻ അഡ്വാൻസായി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അവർ കരുതിയ പോലെ അന്ന് മഴ പെയ്തില്ല. June 9 രാവിലെ അഴുക്കുചാലിനരികെ കിടന്ന മൃതദേഹം നായ്ക്കൾ കടിച്ച് വലിക്കുന്നത് കണ്ട നാട്ടുകാരാണ് പോലീസിൽ വിവരമറിയിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ വിഷയം ഗൗരവമുള്ളതാക്കി മാറ്റി. ഒരു സാധാരണ മരണമായി റിപ്പോർട്ട് എഴുതിയാൽ 1 കോടി രൂപ നൽകാമെന്ന ഒരു നേതാവിൻ്റെ ഓഫർ അവർ പരസ്യമാക്കുകയും ചെയ്തു. മാത്രമല്ല മൃതദേഹത്തിൽ കണ്ട ക്രൂര മർദ്ദനത്തിൻ്റെയും പൊള്ളലുകളുടെയും പാടുകൾ ഇതൊരു കൊലപാതകമാണെന്ന നിഗമനത്തിൽ പോലീസും എത്തിച്ചേർന്നു. ഇതിൻ്റെ കൊലക്കുറ്റം ഏറ്റെടുത്ത് ദർശൻ്റെ ആളുകൾ വന്നെങ്കിലും അവരുടെ ഫോൺ ട്രാക്ക് ചെയ്ത് പോലീസ് ദർശനിലേക്ക് കൃത്യമായി എത്തിച്ചേരുകയും ചെയ്തു. ദർശൻ ഉൾപ്പെടെ 14 പേരാണ് കേസിലെ പ്രതികൾ. 1-ാം പ്രതി പവിത്ര ഗൗഡയാണ്. കൊലപാതക പ്രേരണാകുറ്റം, കൊല നടപ്പാക്കാൻ നേതൃത്വം നൽകൽ, ഇത് രണ്ടിലുമായി ദർശൻ 2-ാം പ്രതിയാണ്. ഇപ്പോൾ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ HD കുമാരസ്വാമി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ ഒഴിവ് വന്ന ചെന്നപ്പട്ട നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിയായി ദർശനെ മത്സരിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ നടന്നു വരുമ്പോഴാണ് ഈ കൊലപാതക കേസിൽ അദ്ദേഹം അകപ്പെടുന്നത്. അല്ലായിരുന്നെങ്കിൽ ദർശൻ എന്ന കൊടും ക്രിമിനൽ MLA ആയി ഒരുപക്ഷെ മന്ത്രിയായി ഈ നാട്ടിൽ വിലസി നടന്നേനെ.